നമസ്കാരം പ്ലേസ്റ്റോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതായത് ഒരു മൈസൂർ മസാല ദോശ. നമുക്കത് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇതുണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ മൈസൂർ മസാല ദോശയ്ക്ക് വേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഓയിൽ ചൂടായി വരുമ്പോഴേക്ക് ഒരു കപ്പ് ചന ദാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉരട്ടാൽ ചേർക്കാം. അതായത് നമ്മുടെ ഉഴുന്ന് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ചൂടിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. അത് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ അത് നമുക്കിതിനെ കുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു ഈ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴത്തേക്ക് ഏകദേശം ഒരു നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്രൗൺ കളറായി വരുന്ന സമയത്തേക്ക് നമുക്കിതിനകത്തൊരു 6-7 പീസ് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് വീണ്ടും ഒരു 3-4 മിനിറ്റ് ഒന്ന് നല്ലതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ലൊരു ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് നമുക്കൊരു 2-3 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര കൂടിപ്പോകരുത്, ചെറിയ 1-2 പീസ് മതി. നല്ല മീഡിയം ചൂടിലിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ചൂടിൻ്റെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. ഒരു മീഡിയം ചൂട് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ശർക്കര ചേർത്തതിന് ശേഷം 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പുളി ഒഴിച്ചു കൊടുക്കുക. പുളിയുടെ വെള്ളം, പുളിയല്ല പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ കുരുമുളക്, അതായത് പൊടിക്കാത്ത കുരുമുളക് ഇട്ട് കൊടുക്കുക. ഒരു നുള്ള കുരുമുളക്, ഒരു 10-15 കുരുമുളക് വരത്തക്ക രീതിയിൽ ഒരു നുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് നല്ലോണം, ഒരു മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്യുക. ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മണം വരും. അപ്പോൾ നല്ല അടിപൊളി മണമാണ് വരുന്നത്. ആ മണം കിട്ടുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ്. അപ്പം ഇതിനകത്തേക്ക് നമുക്കൊരു 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ വറുത്തെടുക്കണം. വറുത്തെടുക്കുകയെന്ന് വെച്ചാൽ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. അത് ഇത് നമ്മൾ ഇളക്കാതിരിക്കല്ല. ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ ചനാടാല് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇളക്കാതിരിക്കരുത്. ഇപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങയിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ആവശ്യത്തിനിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ് നല്ലതായി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചട്നിക്ക് വേണ്ടിയുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയിലെ ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒരുപാട് കൂടരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് എന്നാലൊട്ട് ഒരുപാട് കട്ടിയുമായി പോകരുത്. ചെറിയൊരു ലൂസ് രീതിയിൽ നമുക്ക് കിട്ടണം. അതുപോലെ നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. തണുത്തതിന് ശേഷം അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനു വേണ്ടി ഒരു പാൻ എടുത്ത് നന്നായി ചൂടായതിന് ശേഷം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് സവാള ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു 4-5 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇത് കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ നേരെ പകുതി ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ക്യാബേജ് ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ഒരു കപ്പ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ബീട്രൂട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം 1 teaspoon പാവ് ഭാജി മസാല ചേർത്ത് കൊടുക്കുക. 1 tablespoon മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഒരു മീഡിയം ചൂടിലിട്ടുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായി കുറച്ച് മസാല ദോശയുടെ മസാല ഉണ്ടാക്കിയെടുക്കാം. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാനതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണമെങ്കിൽ അത് നോക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാല ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മൈസൂർ മസാല ദോശയുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കുക. മസാല ഇട്ട് കൊടുത്ത് നമുക്ക് ദോശ റെഡിയാക്കിയെടുക്കാം. നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാവൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ദോശ മാവ് അത്യാവശ്യം കുറച്ച് വലുതാക്കി പരത്താൻ ശ്രമിക്കുക. കാരണം നമുക്ക് വലുതാക്കിയാൽ നന്നായിട്ടകത്ത് മസാല ഇടാൻ പറ്റും. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നി അത് കുറച്ച് ഇതിലേക്കൊന്ന് തേച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഭാഗത്തും വേർത്തക്ക രീതിയിൽ ഉപ്പ് ഒരുപാടായി പോകണ്ട. കാരണം ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. നല്ലൊരു ഫ്ലേവർ കിട്ടത്തക്ക രീതിയിൽ എല്ലായിടത്തും ഒന്നത്തെ പോലെ ഒന്ന് തേച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മസാല ദോശയുടെ നല്ല സെൻട്രലായിട്ട് റെഡി ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് വരും. മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് ഇങ്ങനെ മടക്കി കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല മനോഹരമായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിക്കണം. അപ്പോൾ നമ്മൾ ദോശ നമുക്ക് കഴിച്ച് നോക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്നറിയണമല്ലോ. അപ്പോൾ ഇത്രയും റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറ ഓവർ ഹീറ്റായിട്ട് ഓഫായി പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊബൈലിലാണ് ബാക്കി ഭാഗം പഠിക്കുന്നത്. അപ്പോൾ നമുക്കിത് 1 piece എടുത്ത് കഴിച്ചു നോക്കാം. ഇപ്പം മസാലയൊക്കെ ഉള്ള 1 piece എടുക്കാം. കൊള്ളാം, അടിപൊളി ടേസ്റ്റ്, നന്നായിട്ടുണ്ട്. കുറച്ച് എരിവ് കുറഞ്ഞു പോയെന്നൊരു സംശയം, എന്നാലും കുഴപ്പമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള മനോഹരമായ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.